കഴിഞ്ഞ ദിവസമാണ്, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി ആയിട്ടുള്ള കെ കെ മഹേശൻ യൂണിയൻ ഓഫീസിൽ തന്നെ ജീവനൊടുക്കിയത്. തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കെ കെ മഹേശൻ്റെ മൃതദേഹം യൂണിയൻ ഓഫീസിൽ കണ്ടെത്തിയത്. നമുക്കറിയാം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും സംസ്ഥാനത്തെ തന്നെ ഏറ്റവും അധികായന്മാരായിട്ടുള്ള ഒരു പൗരപ്രമാണിയുമായിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ മാതൃ ശാഖാംഗം കൂടിയാണ്, ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു ഈ കെ കെ മഹേശൻ. കെ കെ മഹേശൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചില കത്തുകൾ പുറത്തു വന്നു. രണ്ട് മൂന്ന് കത്തുകളാണ് പുറത്തു വന്നത്. ഏറ്റവും പുതിയ ഒരു വിവരം എന്തെന്നാൽ കെ കെ മഹേശൻ്റെ ആത്മഹത്യാ കുറിപ്പ് ഇന്ന് പകൽ കണ്ട് പുറത്ത് വന്നിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെ എല്ലാം തന്നെ ആത്മഹത്യാ കുറിപ്പിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ചർച്ചകളും തർക്കങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ നടക്കുകയാണ്. ആ സമയത്താണ് നമുക്ക് പറയാനുള്ളത്, ഈ പുറത്തു വന്നിട്ടുള്ള മുഴുവൻ കത്തുകളിലും വെള്ളാപ്പള്ളി നടേശൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് അടുത്തു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായി എന്ന് അറിയപ്പെടുന്ന കെ എൽ അശോകൻ്റെയും പേരുകൾ പരാമർശിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ആദ്യമേ ഈ ഒരു വാർത്ത, ഒരു തെളിവ് സഹിതം ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ക്രൈംബ്രാഞ്ച് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ എന്തിനാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ആതിഥേയത്വം സ്വീകരിച്ചത് എന്നത് ഒരുപക്ഷെ ആദ്യമായിട്ട് തത്വമയി ന്യൂസ് ആയിരിക്കും ആ ഒരു കാര്യം പുറത്തുവിട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ കെ കെ മഹേശൻ്റെ കുടുംബം ഇപ്പോൾ പറയുന്നത്, ടോമിൻ ജെ തച്ചങ്കരി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ഒരു കേസിൽ വഴിവിട്ട ചില താല്പര്യങ്ങളുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്ത എസ് എൻ ഡി പി നേതാവ് കെ കെ മഹേശൻ്റെ ആത്മഹത്യാ കുറിപ്പാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാർത്തയിലെ താരം. കുറിപ്പിൽ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ, കെ എൽ അശോകനെ, ഇവരെയെല്ലാം പേരെടുത്ത് പരാമർശിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനെതിരെ കുരുക്കു മൃഗമെന്നൊന്നും പറയാൻ നമ്മളാരും ആളല്ല. കാരണം ഇതിലും വലുതൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പുഷ്പം പോലെ കളഞ്ഞിട്ടുള്ള കക്ഷിയാണ്. പക്ഷേ ഈ കെ കെ മഹേശൻ്റെ ഈ ആത്മഹത്യ കൂടിയാകുമ്പോൾ കൃത്യമായും മനസാക്ഷിയുടെ കോടതിയിൽ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായ രീതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നുണ്ടാകുമെന്ന കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. പീഡിപ്പിക്കപ്പെടുന്ന യൂണിയൻ നേതാക്കൾക്കായി തൻ്റെ ജീവൻ ഹോമിക്കുന്നു എന്നാണ് കെ കെ മഹേശൻ അതിനായി ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ ചാവേറുകളാണ് മിക്ക എസ് എൻ ഡി പി യൂണിയൻ്റെയും ഭാരവാഹികൾ എന്ന ഒരു ധ്വനിയാണ് കെ കെ മഹേശൻ്റെ ഈ ആത്മഹത്യാ കുറിപ്പിലെ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. പീഡിപ്പിക്കപ്പെടുന്ന യൂണിയൻ നേതാക്കൾക്കായി തൻ്റെ ജീവൻ ഹോമിക്കുന്നു, കെ കെ മഹേശൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ ഇത്തരത്തിലാണ് എഴുതിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെയും കെ എൽ അശോകൻ്റെയും പേരുകൾ കൃത്യമായ രീതിയിൽ പറഞ്ഞു വരുന്നു. അത് ഒരിക്കലും അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം ഏതെങ്കിലും തരത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരു അധികായനായിട്ടുള്ള വ്യക്തിക്കെതിരെ പിടിച്ചു നിൽക്കുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സുഭാഷ് വാസു ഇപ്പുറത്തെ നമുക്കറിയാം ഗോകുലം ഗോപാലൻ വിചാരിച്ചിട്ട് വെള്ളാപ്പള്ളി നടേശനെ വലിയ വ്യക്തമായ രീതിയിൽ കുരുക്കിൽ ചാടിക്കാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷമാണ് സുഭാഷ് വാസുവും ടി പി സെൻകുമാറും എല്ലാ പേരും കൂടി ചേർന്നുകൊണ്ട് ഒരു കൂറുമുന്നണി തന്നെ രൂപീകരിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ കൃത്യമായ രീതിയിൽ ഒരു പടയൊരുക്കം നടത്തിയത്. പക്ഷേ അതുമെങ്ങും ഇതുവരെ എത്തിയിട്ടില്ല. അവരവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ അവരുടെ യഥാർത്ഥത്തിലുള്ള വെള്ളാപ്പള്ളി നടേശനിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അത്രയ്ക്ക് ശക്തനാണ്, സാമുദായികപരമായിട്ടുള്ള അത്രയ്ക്ക് പ്രബലനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശൻ്റെ പേരെഴുതി വെച്ചതിന് ശേഷം ആത്മഹത്യയല്ലാതെ യാതൊരു മാർഗവുമില്ല എന്ന് കെ കെ മഹേശനെ പോലെയുള്ള വെള്ളാപ്പള്ളിയുടെ ഏറ്റവും അടുത്ത അനുയായിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒട്ടും അതിശയോക്തിയും നമ്മൾ കാണണ്ട. എന്തായാലും ശരി, ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ മഹാന്മാരുടെ ഏറ്റവും വലിയ ഒരു പാരമ്പര്യം അവകാശപ്പെടാവുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സമുദായ സംഘടനയായിട്ടുള്ള ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, ആ യോഗത്തിൻ്റെ പോക്ക് ഇപ്പോൾ കൃത്യമായി എങ്ങോട്ടാണെന്ന് വളരെ സങ്കടത്തോടുകൂടി മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. ഗുരുദേവനെ പോലെയുള്ള അത്രയും മഹത്വം അർഹിക്കുന്ന ഒരു നവോത്ഥാന നായകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, ഇതെല്ലാം തന്നെ കണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ വളരെയധികം വേദനിക്കുന്നുണ്ടാകുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം എന്തെന്നോ, ശ്രീനാരായണ ഗുരുദേവൻ്റെ യാതൊരു തരത്തിലുള്ള ആശയങ്ങളും അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളിലൂടെയോ ഒന്നുമല്ല എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഇപ്പോഴത്തെ പോക്ക് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.
ഏതായാലും വെള്ളാപ്പള്ളി നരേശന്റെ പേരുകൾ കൂടി വരുന്നു. ഇതിൽ ക്രൈംബ്രാഞ്ച് മേധാവി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഗൂഢാലോചനയെ പറ്റി ആരോപണങ്ങൾ വരുന്നു. ഏതായാലും കെ കെ മഹേശന്റെ വീട്ടുകാർ പറയുന്നതനുസരിച്ച് ഇപ്പോൾ ടോമിൻ ജെ തച്ചങ്കരിയുടെ പേര് പോലും വലിച്ചിഴക്കപ്പെട്ട വെള്ളാപ്പള്ളി എന്ന ഒരു ബിഗ് ഗണ്ണിനെ തൊടാൻ പോലും സാധിക്കാത്ത കേരള പോലീസ് അന്വേഷിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾക്ക് തോന്നുന്നത് വെള്ളാപ്പള്ളിയെ പോലെയുള്ള ഒരു വ്യക്തിക്കെതിരെ അന്വേഷണം നടത്തി അദ്ദേഹത്തെ നിയമത്തിൻ്റെ സെറ്റപ്പിലേക്ക് കൊണ്ടുവരുവാൻ ഒരുപക്ഷെ ഇനിയും മറ്റേതെങ്കിലും ഒരു ഏജൻസി ഇന്ത്യയിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഏജൻസി വന്നാൽ മാത്രമേ അതിനൊരു രക്ഷയുണ്ടാകാൻ സാധ്യതയുള്ളൂ. അതാണ് സത്യം. ഒരു സംശയവും അതിൽ വേണ്ട. മറ്റൊരു കാര്യം കൂടിയുണ്ട്. മനസാക്ഷിയുടെ കോടതിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കോടതിയിൽ നമ്മളെല്ലാം വിചാരിക്കുന്ന വിശ്വസിക്കുന്ന നമ്മൾക്ക് നീതി ലഭിക്കുമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഒരു കോടതിയുണ്ട്. ആ കോടതിയിൽ ചില ആളുകൾ ഒരു സംശയവുമില്ലാതെ വിചാരണ ചെയ്യപ്പെടും എന്നത് കാലം തെളിയിക്കുമെന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്.